പോക്കിമോൺകളുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്കായി ലിങ്ക് ഡെസ്ക്രിപ്ഷനിലുണ്ട്, ഓക്കെ, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടീം ഗാലക്റ്റിക്കിൻ്റെ ബോസ് സൈറസുമായിട്ട് ഏറ്റുമുട്ടി സൈറസിനെ നമ്മൾ സക്സസ്ഫുള്ളി ഡിഫീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, സോ അപ്പോൾ സൈറസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അയാൾ ആദ്യമായിട്ടൊരു ഫസ്റ്റ് ടൈം അയാൾ ഒരു സ്ഥലത്തിൽ കണ്ടില്ലേ, അപ്പോൾ അവിടേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് മൗണ്ട് കോറോണറ്റ്. മൗണ്ട് കോറോണറ്റ് എന്ന് പറയുന്നത് ഒരു ശരിക്കൊരു ഗുഹയാണ്, സോറി മലയാണ്. ആ മല തുറന്ന് ഒരു പാതയാക്കി മാറ്റിയതാണ് മൗണ്ട് കോറോണറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആട്ടോം സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഉള്ളിലോട്ട് കടന്ന് നേരെ പോയിട്ട് റോക്സ് മെഷ് ചെയ്ത് നേരെ പോയിട്ട് വളവും തിരിക്കും നേരെ പോയാൽ മതി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ റോക്സ് മെഷ് ഉണ്ടല്ലോ, അപ്പോൾ റോക്സ് മെഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഗുഹയിൻ്റെ അകത്ത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരു വാട്ടർ ഉണ്ടാവും, അതിൽ സർഫ് ചെയ്തിട്ട് പോയിട്ട് നമ്മൾ റോക്ക് ക്ലൈമ്പ് യൂസ് ചെയ്ത് മുകളിൽ നിലയിലോട്ട് പോകണം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പോകേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ എപ്പിസോഡ്. ഓക്കെ, സോ ഞാൻ മാത്സ് ഇപ്പോൾ എടുത്തിട്ടില്ല, സോ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ മുഗൾ നെല്ലി വരുമ്പോൾ ഇവിടെ ഒരു ഗുഹ തുറന്ന് വേറൊരു പാത്ത് തുറന്നിട്ടുണ്ടാവും, വേറൊരു കവാടം തുറന്നിട്ടുണ്ടാവും. സോ അതുവഴി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകണം. കുറേ വഴിയും കിട്ടോ. നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്പിയർ പില്ലേഴ്സ്. അവിടെയാണ് സൈറസ് എന്തോ ഒരു പരിപാടി, എന്തോ ഒരു പദ്ധതി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, സോ ഇനി മുകളിലും നമ്മൾ പോകണം. ഓക്കെ, മിക്കവാറും അവിടെ ബാറ്റിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, എൻ്റെ പൊന്നെ ഗാലക്റ്റിക് ഗ്രണ്ട്. ഓക്കെ ഓക്കെ, ആ ഗൈസ് ഇവിടെ നിന്ന് എനിക്കൊരു റോക്ക് ക്ലൈമ്പ് കിട്ടിട്ടോ. റോക്ക് ക്ലൈമ്പ്, റോക്ക് ക്ലൈമ്പ് ഉണ്ട്, പിന്നെ എൻ്റെ ഒരു എക്സ്പീക്ക് ഉണ്ട്. സോ എക്സ്പീക്ക് ഇപ്പോൾ തോട്ടത് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ പിന്നെ മറ്റേ ഗാബറ്റ് ഉണ്ടല്ലോ, ഗാബറ്റ് ഗ്രൗണ്ട് ടൈപ്പും പിന്നെ ഡ്രാഗൺ ടൈപ്പുമാണ്. അപ്പോൾ ഗാബറ്റിൽ നിന്ന് പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ഗാബറ്റിന് ഗാച്ചോം ബാക്കി മാറ്റിയിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഗാബറ്റ് ഭയങ്കര വീക്കാണ്, ഒരു ചെറിയൊരു അറ്റാക്ക് പോലും താങ്ങാനില്ല, ഭയങ്കര വീക്കാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ 33-32 ആ ലെവലാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഊഹിച്ചതുപോലെ ഇവിടെ ട്രെയിനേഴ്സ് സോറി ഗാലക്റ്റിക് ഗ്രാൻഡ് ബാറ്റിലാണ്. അപ്പോൾ കുറേ പേരുണ്ടാവും. സോ ഞാൻ ഈ ബാറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ചില ബാറ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ചിലത് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. വീഡിയോ ബാറ്റിൽ സീനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ചിലപ്പോൾ അവർ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇയാൾ നന്നായിട്ട് ഇയാളുടെ മുമ്പിൽ ചെന്നു. ഓക്കെ, പക്ഷേ ഒരു പോക്കിമോണേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു, അതായത് ബ്രോൺസോർ സൈക്കിക് അല്ലേ, സൈക്കിക് ആൻഡ് ഡാർക്ക് എന്നാണ് തോന്നണേ, എനിക്കറിയില്ല, പക്ഷേ സൈക്കിക്കാണ്. ഓക്കെ, സോ അതിനെ അഗെയിൻസ്റ്റ് ഫയർ ടൈപ്പ് മൂവ് ചെയ്താൽ അത് സൂപ്പർ എഫക്റ്റ് എന്ന് കണ്ടോ, ഈ ബാറ്റിൽ കണ്ടോ സൂപ്പർ എഫക്റ്റ്. അപ്പോൾ അതും അപ്പോൾ ഫയർ ടൈപ്പും നമുക്ക് യൂസ് ചെയ്യാം. ഫയർ ടൈപ്പ് മൂവ്സും നമുക്ക് സൈക്കിങ് പോക്കിമോണിൻ്റെ അഗെയിൻസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ലീഗിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് പോക്കിമോൺ ലീഗിൽ 4th stage ആണ് സൈക്കിക് ടൈപ്പ്. ഓക്കെ, മൊത്തം 4 ഇതുണ്ട്, അതായത് അതാണ് എലൈറ്റ് ഫോർ എന്നത്. അതിൽ 4 trainers ഉണ്ടാവും. ട്രെയിനേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ലീഗിൽ ലീഗ് ചാമ്പ്യൻ എന്ന് പറയാനില്ല, 4 ട്രെയിനേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ആ 4 trainers നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തത് ഫസ്റ്റ് വൺ ബഗ്ഗും സെക്കൻഡ് വൺ പിന്നെ ഗ്രൗണ്ട് ടൈപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ
മോണ്ട് കോറോണട്ടും സ്നോ ക്വീൻ സിറ്റിക്ക് എന്തോ ഒരു ഇത് ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നപ്പോൾ സ്നോ അല്ലേ, സ്നോ ആയിരുന്നില്ലേ, നമുക്ക് വാട്ടർഫോൾ ഉപയോഗിച്ച് വേണമെങ്കിൽ പോകാം. പക്ഷേ വാട്ടർഫോൾ ഇല്ല എൻ്റെ ആ മൂവി ഇല്ല. വാട്ടർഫോൾ ഉണ്ടായിരുന്നെങ്കിൽ കുളിച്ചതിന് ഓക്കെ. അവിടെ ഒരു വഴിയുണ്ട്, മറ്റേ ഓപ്പോസിറ്റിലൊരു വഴിയുണ്ട് ഓക്കെ. സോ അവിടെ വേണം പോകാനായിട്ട് ഓക്കെ ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വൈൽഡ് ബാറ്റ് ഞാൻ മാച്ച് ഫുട്ബോൾ യൂസ് ചെയ്തിട്ടാണ് ഈ അവസ്ഥ ഓക്കെ ഓക്കെ. എനിക്ക് ഒരു ആദ്യ മത്സരം പോകുന്ന വഴിക്ക് ഞാൻ പിടിച്ചു കേട്ടോ ഓക്കെ. അത് 42 ലെവലായിരുന്നു, 42 സംതിങ് ലെവലായിരുന്നു ഓക്കെ. അബോ മത്സരം ഭയങ്കര പവർഫുൾ പോക്കിമാണ്. പക്ഷേ ഞാൻ പിടിക്കുന്ന മെയിൻ ടീമിൽ അല്ലാത്ത പോക്കിമോണെല്ലാം ഇതാണ് പോക്കി ഡെസ്റ്റേ പ്രൊഗ്രഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പിടിക്കുന്നത് ഓക്കെ ഓക്കെ. ഗൈസ് നമുക്ക് വഴി തെറ്റിപ്പോയിട്ടോ. ഞാൻ ആദ്യം വേറൊരു കേവിലായിരുന്നു കയറിയിരുന്നത്. ആ കേവിൽ പോയപ്പോൾ അവിടെ പുറത്തോട്ടുള്ള ഒരു പാസേജ് ഉണ്ടായിരുന്നു ഓക്കെ. അവിടെ ഗാലറ്റ ഗ്രാൻഡ് നിൽക്കുന്നുണ്ടാകും. എനിക്ക് പോക്കിമോൺസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ബാറ്റ് ചെയ്യാൻ ആവില്ല. തന്നെ ആ ഗുഹയുടെ ആ ഒരു വെളിയിൽ പോകുന്ന ആ കവാടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗുഹയിൽ നിന്ന് വെളിയിൽ വന്നു, എന്നിട്ട് വേറെ ഗുഹയുണ്ടോയെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഈ ഇത് കിട്ടിയത് ഓക്കെ. സോറി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ എന്തായാലും ഇപ്പോൾ കുറേ ബാറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ, കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, അപ്പോൾ എന്തായാലും നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ആവശ്യത്തിന് ട്രെയിൻ ഇത് എക്സ്പീരിയൻസ് ഷെയറൊക്കെ കിട്ടി ഓക്കെ. സോ ഇനി അടുത്തതാണ് സ്പെയർ പ്ലസ് കണ്ടോ. അവിടെ ഒരു വെളിയിൽ പോകുന്ന ആ ഒരു പാസേജ് കണ്ടോ. സോ നമ്മൾ സ്പെയർ പ്ലസ് എത്തി ഓക്കെ ഓക്കെ ഗൈസ്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അവിടെ രണ്ട് ഗാലറ്റിക് രണ്ട് നിൽക്കുന്നുണ്ട്. അവരുമായിട്ട് ബാറ്റിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഉണ്ടാവാതിരിക്കും. ഇല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോയി ബോസിൻ്റെ അടുത്ത് എത്തിപ്പിക്കുന്നതായിരിക്കും. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സൈറസ് ബോസിൻ്റെ ആ ഒരു പദ്ധതി, ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു പദ്ധതി നടക്കാൻ പോവുകയാണ്. ഈ സ്പേപ്പിൽ വെച്ചാണ് അത് നടക്കാൻ പോകുന്നത് ഓക്കെ. സോ ടിൽ ദി നെക്സ്റ്റ് എപ്പിസോഡ്, ദിസ് ഈസ് യുവർ ഫ്രണ്ട് ക്രേസി ഗെയിമർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ് ഓക്കെ. ഗൈസ് ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ മൗണ്ട് കോറോണട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ആക്ച്വലി അത് സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതെ, റീലായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് അടക്കം എനിക്ക് കിട്ടി, ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ. സോ അത് അതിൻ്റെ ഇൻസ്പിറേഷനായിട്ടാണ് ഇവർ ഈ ഗെയിമിൽ എടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ. സീ യു സൂൺ ഗൈസ്.